പിൻവാങ്ങിയില്ല. സ്പീക്കറുടെ നടുത്തളത്തിലിരിക്കുന്ന അംഗങ്ങൾ ഒന്ന് ചെയറിലേക്ക് ഒരിക്കണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്നലെ ചെയർ ഒരു റൂളിംഗ് നൽകി, പക്ഷേ റൂളിംഗിന് ഘടകവിരുദ്ധമായിട്ടാണ് പലപ്പോഴും പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സാധാരണ നിലയിൽ സ്പീക്കർ പദവി, ആ സ്പീക്കർ പദവിക്ക് എല്ലാവരും മാനിക്കാറുണ്ട്. സ്പീക്കർക്കെതിരായ പത്രസമ്മേളനങ്ങളും നടക്കാറില്ല. പക്ഷേ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പീക്കറുടെ കോലം കത്തിക്കുന്ന നടപടി പോലും കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. അതോടൊപ്പം ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്നൊരു പ്രയോഗമുണ്ട്, പൂച്ചക്കാരും മണികെട്ടും. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിഷയം അടിയന്തര പ്രമേയമാണെങ്കിൽ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പം 57 മുതൽ 2023 വരെ 66 വർഷത്തിനിടയിൽ നടന്ന അടിയന്തര പ്രമേയങ്ങളെക്കുറിച്ചും അനുവദിക്കപ്പെട്ട അടിയന്തര പ്രമേയങ്ങളെക്കുറിച്ചും ഇന്നലെയും ഇന്നുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണ അനുമതി പലഘട്ടത്തിലും നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ടൈം ടു ബെൽ ദ കാറ്റ്, പൂച്ചക്കാരും മണികെട്ടുന്ന ചോദ്യത്തിന് ചെയർ മണികെട്ടാൻ തയ്യാറാണ്. അതിൻ്റെ മുകളിൽ ചെയറിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ചെയറിനെ വ്യക്തിപരം അധിക്ഷേപിച്ച് ഇത്തരം പത്രസമ്മേളനങ്ങളിലൂടെ ആക്ഷേപിക്കുന്ന രീതി ശരിയല്ല. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതൊരു പ്രീസിഡന്റ് ആക്കുകയാണ്, ഇതൊരു പ്രീസിഡന്റാണ്. ഇവിടെ ചെയർ നിഷേധിക്കുമ്പം ചെയറിനെ ആകെ ആക്ഷേപിച്ചുകൊണ്ട് പുറത്ത് പത്രസമ്മേളനം നടത്തി ഇവിടെ വിളിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ പലപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ വിളിക്കപ്പെട്ട മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ നടുത്തളത്തിരിക്കുന്നവരാരും തന്നെ ഫ്ലോറിൽ ഇരിക്കാൻ പാടില്ല. കാരണം അത്തരമൊരു ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് ചെയറിന് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത്തരമൊരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം ആ ഒരു രീതി ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും ഇത് ശരിയല്ല. അത് മാത്രമല്ല, ഇന്നലെ റൂളിംഗ് നൽകി, വളരെ ക്ലിയർ ആയി പറഞ്ഞു റൂളിംഗ് നൽകി. ഒപ്പം ചെയറോട് ഒരു കാര്യം കൂടി പരാമർശിച്ചു, ഇതിന്റെ പ്രിമൈസസ് ലെജിസ്ലേച്ചറിനകത്താണ്, ബന്ധപ്പെട്ട കക്ഷി നേതാക്കളും ആലോചിച്ച് മാത്രമാണ് ഫർദർ സ്റ്റെപ്പ് സ്വീകരിക്കുക. ഇതുപോലും പൂർണ്ണമായും അംഗീകരിക്കാതെ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചു പോകുന്ന രീതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന പ്രതിപക്ഷങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് നിങ്ങളെ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം പ്രതിപക്ഷ നിലയിലുള്ളവരെല്ലാം പരിണിതപ്രച്ഛരാണ്, ദീർഘകാലത്ത് അനുഭവ സമ്പത്തുള്ളവരാണ്. പ്രതിപക്ഷ നിലയിലെ ചിലർ ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് സഭയിലുള്ളവരാണ്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചു പോകുന്നത് ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധം കാണിക്കുന്ന കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് യോജിച്ചതാണോ എന്ന ഒരു റീതിങ്കിങ്ങിന് പ്രതിപക്ഷ നിരയാണ് പുനർവിചിന്തനത്തിന് വിധേയമാവേണ്ടത്. അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ക്വസ്റ്റ്യൻ വീണ്ടും തുടരുകയാണ്, സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ചെയർ അഭ്യർത്ഥിക്കുകയാണ് സഹകരിക്കണം എന്നുള്ളത്. ചോദ്യം നമ്പർ അല്ല, അതിപ്പം പ്രതിപക്ഷ ലീഡർ ഓഫ് ഒപ്പോസിഷൻ വളരെ ക്ലിയറായി പറഞ്ഞതിന് പറഞ്ഞു എന്നുള്ളതാണ്. അല്ല, മറുപടി ഇതൊരു ഡിബേറ്റ് അല്ലല്ലോ. ചോദ്യം നമ്പർ 543, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, നോട്ട് ഇൻ ദ സീറ്റ്, ശ്രീ എം മുകേഷ്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി.